വർക്കല നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കാർഡ് സംവിധാനം ഏർപ്പെടുത്തി. മുണ്ടയിൽ ലീല കോട്ടേജിൽ എൻ ലീലയ്ക്ക് കാർഡ് നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ എം ലാജി നിർവഹിച്ചു. ഹരിതകർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് പുനഃസംക്രമണം നടത്തിവരികയും ചെയ്യുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകുന്ന എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് പ്രത്യേക കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത്. മാലിന്യങ്ങൾ സ്വീകരിക്കുമ്പോൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ കാർഡ് വീട്ടുകാർക്കും സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക രേഖയായി ഉപയോഗിക്കാമെന്ന് നഗരസഭാ ചെയർമാൻ കെ എം ലാജി വ്യക്തമാക്കി. വർക്കല നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർക്കല നഗരസഭ സമ്പൂർണമായും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ വിവിധ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റിൽ അനുദിനം ശേഖരിക്കാവുന്ന പരമാവധി ഖരമാലിന്യങ്ങൾ ശേഖരിക്കുകയും ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുകയും അതൊക്കെ പുനർസംക്രമണം നടത്തിക്കൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിയോഗിക്കുന്ന രീതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. എന്നിരുന്നാലും വർക്കല ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ഒപ്പം തന്നെ തീർത്ഥാടന കേന്ദ്രവുമായിട്ടുള്ള ഈ നഗരത്തിൽ പല രീതിയിലുള്ള മാലിന്യ കൂമ്പാരവും ഉണ്ടാകുന്നതായി ധാരാളം പരാതി നിലനിൽക്കുകയാണ്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഈ മാലിന്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഹരിതകർമ്മസേനയിലൂടെ വീടുകൾ മുഴുവനുള്ള മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ ഇനി വീടുകൾ തോറും ബയോ കമ്പോസ്റ്റ് നടപടികളിലൂടെ ജൈവമാലിന്യവും അജൈവ മാലിന്യവും നമുക്ക് ഇല്ലായ്മ ചെയ്ത് അത് എങ്ങനെ നമുക്ക് ചില ഇപ്പോൾ ജൈവമാലിന്യങ്ങൾ വീടുകളിൽ തന്നെ അവിടെ ആ മാലിന്യങ്ങൾ വളമാക്കി മാറ്റിയെടുക്കാനുള്ള സംവിധാനം അടക്കം ചെയ്തു വരികയാണ്. അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വാർഡ് കേന്ദ്രങ്ങളിലും അടക്കം പ്ലാസ്റ്റിക് സാമഗ്രികൾ എത്രമാത്രം ശേഖരിക്കാൻ കഴിയും എന്നുള്ള നടപടികളും ഒന്നുകൂടി വിവിധ രീതികളിലേക്ക് മാറ്റം ചെയ്ത് പരമാവധി ശേഖരിക്കാനുള്ള നടപടികളും ആലോചിച്ചു വരുന്നു. ഒപ്പം തന്നെയാണ് ഈ ഹരിതകർമ്മസേനയിലുള്ള നമ്മുടെ വാളണ്ടിയേഴ്സ് ഓരോ മാസവും ഈ 33 വാർഡുകളിലെയും എല്ലാ ഗൃഹങ്ങളിലും സ്ഥാപനങ്ങളിലുമെത്തി അവിടെയുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് പോലും ഒരു വിക്ഷപ്പുക പോലും വരാത്ത അന്തരീക്ഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MRFലൂടെ അതെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നഗരസഭാ സെക്രട്ടറി സജി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു, JHI അനിൽകുമാർ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിതിൻ നായർ, കൌൺസിലർമാരായ PM ബഷീർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, BV ജാൻ, ഹരിതസേനയിലെ വോളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ്, വർക്കല.